ഹായ് ഹലോ, എ ബി എസ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായി. അപ്പോൾ മുമ്പ് എടുത്തു വെച്ചിരുന്ന കുറേ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് തൊട്ടിതാ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് എടുത്തത് ഞാൻ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഇപ്പോൾ എന്നും ഫോൺ കിട്ടാറുള്ളത്. കാരണം ബാക്കി ഡേയ്സൊക്കെ ചേട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഫോൺ ചേട്ടൻ കൂടെ കൊണ്ടുപോകും. എന്തെങ്കിലും പണിയുടെയൊക്കെ ആവശ്യമൊക്കെ വരുമ്പോൾ ഫോൺ വേണമല്ലോ, അതുകൊണ്ട് ഫോൺ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഫോൺ കിട്ടാറില്ല. അപ്പോൾ ഇത് ഞായറാഴ്ചയാണ് ഞാൻ ഈ വ്ളോഗ് എടുത്തത്. അപ്പോൾ ഞായറാഴ്ച രാവിലെ തന്നെ ഞാൻ എണീച്ചു, ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ചേട്ടനും നേരത്തെ ഒരുമിച്ചാണ് എണീറ്റത്. കാരണം നേരത്തെ പള്ളിയിലും പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, സൺഡേ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോകണമെന്നുണ്ട്. ചേട്ടൻ കൂടെ ഞങ്ങളുടെ കൂടെ തന്നെ എണീറ്റും. ദാ ഈ നടുക്കിരിക്കുന്ന ഗ്ലാസ് എബിക്കുട്ടന് അവൻ്റെ ബർത്ത്ഡേ സമയത്ത് അശ്വിനി വാങ്ങിച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് ഞാൻ നമ്മൾ ഇവിടെ വെട്ടുകാട് പള്ളിയിൽ പോയപ്പോൾ തന്നെ ബീന അവനൊരു വണ്ടി വാങ്ങിക്കൊടുത്തു. പിന്നെ അവിടെ കടയിലൊക്കെ പോയപ്പോഴത്തേക്ക് മുട്ടായിയൊക്കെ അവന് വാങ്ങിക്കൊടുത്തായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ അന്നാണ് അശ്വിനി എബിക്കുട്ടന് ആ ഒരു ഗ്ലാസ് കൊടുത്തേട്ടോ. അപ്പോൾ ഇന്നും രാവിലെയും വൈകുന്നേരം ഇപ്പോൾ എബിക്കുട്ട അതിലാണ് ചായയൊക്കെ കുടിക്കുന്നത്. അവനെ അത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത്. പിന്നെ ഞാൻ തലേ ദിവസം തന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ചാക്സെല്ലൊക്കെ അരി തിളപ്പിച്ചിട്ടായിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ ഞാൻ വെക്കുന്നത് ഉപ്പുമാവും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ചിക്കൻ കറി ഞാൻ രാത്രി തന്നെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ചിക്കൻ കറി രാത്രി വെച്ചു. അപ്പോൾ ചിക്കൻ രാത്രിത്തേക്കും എടുത്തിരുന്നു. അപ്പോൾ ബാക്കി രാവിലത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി അങ്ങനെ തന്നെ അടച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതിനുശേഷം അതാ ഉപ്പുമാവാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്പുമാവിൻ്റെയൊക്കെ റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ആരും എനിക്ക് യൂട്യൂബിൽ കമൻ്റ് ഇട്ട് ചോദിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ജോലി സ്ഥലത്തു നിന്നൊക്കെ ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത് റെസിപ്പി വീഡിയോ ഇടാൻ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് റെസിപ്പി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ആണ് ഞാനിതെല്ലാം ഇങ്ങനെ സ്പീഡിനാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെയൊക്കെ ഞാൻ ഇന്ന് പാചകം ചെയ്തതിൻ്റെ എല്ലാം നന്നായിട്ട് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ട് മാത്രമായിട്ട് ഞാൻ ഇടാൻ കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും കാണുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയും നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒരുപോലെയാണോ എന്നും കാണാൻ പറ്റും. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഓരോരോ പാചകം, എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലെങ്ങനെയാണെന്നും നിങ്ങളൊക്കെ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനുശേഷം ഞാൻ വൈകുന്നേരം അരച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചരി ഉഴുന്ന് ചക്കരിയായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നൊന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നാളെ ഒരു ദിവസത്തേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 8:30 ആയപ്പോഴത്തേക്ക് പള്ളിയിൽ പോയി. പള്ളിക്ക് അകത്തൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു കെട്ടിടം വരുന്നുണ്ട്, ഞാൻ മുമ്പും വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 4 നിലയൊക്കെ ആയിട്ടുണ്ട്, വലിയൊരു കെട്ടിടമാണ് കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ആരാധനയൊക്കെ കഴിഞ്ഞു 11:30 ആയപ്പോഴത്തേക്ക് തന്നെ പള്ളിയിൽ നിന്ന് തിരിച്ചിങ്ങ് വീട്ടിലോട്ടും വന്നു. പിന്നെ തുണി മുക്കി വെച്ചു കേട്ടോ. കുറേ ദിവസത്തെ തുണി ഒരുപാടുണ്ടായിരുന്നു നനയ്ക്കാനൊക്കെ ആയിട്ട്. മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ എന്നും ഡെയിലി ഞങ്ങൾ ഡ്രസ്സ് നനയ്ക്കാൻ പറ്റാറില്ല. യൂണിഫോം ഒക്കെ മാത്രമേ അത്യാവശ്യം വേണ്ട ഡ്രസ്സ് മാത്രമേ എന്നും നനച്ചിട്ടുള്ളൂ. ബാക്കി ഡ്രസ്സൊക്കെ അങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു മഴയായതുകൊണ്ട്. മഴയത്ത് ഉണങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, എടുത്തിടാനും വേറെ സ്ഥലമൊന്നും ഇല്ലാത്തത് അങ്ങനെ കഴുകാതെയൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ സർഫിലൊക്കെ മുക്കിയിട്ടു. അതിനുശേഷം പള്ളിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഉപ്പുമാവ്, രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനായിട്ട് ഉപ്പുമാവൊക്കെ കഴിച്ചു. ആ സമയത്ത് തന്നെ പിന്നെ ചേട്ടൻ എനിക്ക് ജ്യൂസ് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഉണ്ടായിരുന്നൊരു മുന്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടായിരുന്നു, എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരുപാട് അഭിപ്രായങ്ങൾ നേരിട്ടും വാട്സാപ്പ് വഴിയൊക്കെ അറിയിച്ചവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ അഭിപ്രായമൊക്കെ പറയുന്നതിന്. അതിന് പിന്നെ ഞാനായിരുന്നു കേട്ടോ ജ്യൂസ് അടിച്ചത്. അപ്പോൾ ചേട്ടൻ വീഡിയോ പിടിച്ചു തന്നിട്ട് ഞാൻ പിന്നെ ജ്യൂസ് അടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ജ്യൂസറിൽ വെച്ചിട്ടാണ് ജ്യൂസൊക്കെ അടിച്ചത്. അപ്പോൾ മുന്തിരി ആയതുകൊണ്ടായിരിക്കും നന്നായിട്ടൊന്നും ആ ജ്യൂസറിൽ കൂടെ വരുന്നുണ്ടായിരുന്നില്ല. മുമ്പ് ഞാൻ മാതളം ജ്യൂസൊക്കെ അടിച്ചിരുന്ന സമയത്ത് ജ്യൂസറിൽ കൂടെ തന്നെ അത് നന്നായിട്ട് വരുമായിരുന്നു. പക്ഷേ മുന്തിരി ആയതുകൊണ്ടായിരിക്കും എന്തോ, എനിക്ക് അറിയില്ല അതെങ്ങനെയാണെന്ന്, വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രം നന്നായിട്ട് വന്നു, ബാക്കിയൊന്നും നന്നായിട്ട് ജ്യൂസറിൽ കൂടെ വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാനത് വേറൊരു അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുത്തത്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടിരുന്നുള്ളൂ കേട്ടോ.
പക്ഷെ കുറച്ചും കൂടെ വേണമായിരുന്നു, കാരണം നല്ല പുളിപ്പുണ്ടായിരുന്നു. പിന്നെ ഇബിക്കുട്ടനെ കൊടുക്കുന്നത് കുറച്ചും കൂടെ മധുരമായിട്ടാണ് കൊടുത്തത്, കാരണം അവൻ പുളിപ്പൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല. ഓറഞ്ച് പോലും അവൻ കഴിക്കാറില്ല, അല്പം പുളിപ്പുള്ളതുകൊണ്ട് അവൻ കഴിക്കാറില്ല, അവൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടിട്ടാണ് അവന് കൊടുത്തത്. പിന്നെ ഉച്ചത്തേക്ക് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് എടുത്തതാണ്, രണ്ട് കുഞ്ഞ് ക്യാരറ്റ്, കാരണം ഉച്ചത്തേക്ക് മാത്രം മതിയായിരുന്നു. രാത്രി ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ രാത്രിത്തേക്ക് വേറെയാണ് പാചകം, അതുകൊണ്ട് ഉച്ചത്തേക്ക് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇതിപ്പോൾ തോരൻ വെക്കുന്നതാണ്, ക്യാരറ്റ് തോരൻ വെക്കുന്നതാണ്. അതും ഞാൻ ദാ സ്പീഡിനിട്ട് പോയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം അതൊക്കെ ഞാൻ റെസിപ്പി വീഡിയോ ഇട്ടിടാം. രാത്രി ഉണ്ടാക്കുന്നതും ഞാൻ റെസിപ്പി വീഡിയോ ഇട്ടിടും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അത് വലിയ വീഡിയോ ആയിട്ട് എടുത്തില്ല, കാരണം ഇപ്പോൾ ഈ വ്ളോഗിലിടുമ്പോഴത്തേക്ക് ഞാനത് സ്പീഡിന് അങ്ങോട്ട് പോകുന്നുണ്ട്, അല്ലാതെ ഞാൻ റെസിപ്പി വീഡിയോ ഇട്ട് എല്ലാവർക്കും ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പാചകം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ കറികളെല്ലാം വെച്ചിട്ട് ഞാൻ പിന്നെ തുണി നനയ്ക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, നനച്ച് കയറിയപ്പോൾ തന്നെ ഒരു നേരമായി കേട്ടോ, ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു. എൻ്റെ പെട്ടെന്ന് തന്നെ ചോറ് കഴിച്ചു, ഇപ്പോൾ ചിക്കൻ കറിയും തോരനും അച്ചാറും ഉണ്ടായിരുന്നു, ഇത് മൂന്നും കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ, ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുടുംബശ്രീക്ക് പോയി. അപ്പോൾ ഇന്ന് അശ്വിനിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കുടുംബശ്രീ. കുടുംബശ്രീ കഴിഞ്ഞിട്ട് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് ബ്രെഡും ബട്ടറും, അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് ഇന്നലെ ശമ്പളമൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ ബട്ടറും ബ്രെഡും ആയിട്ട് വാങ്ങിച്ചു. അപ്പോൾ ബ്രെഡ് ഞാൻ എല്ലാ പ്രാവശ്യം വാങ്ങിക്കാറുണ്ട്, കുറേ നാളെ ബട്ടർ വാങ്ങിയിട്ട് അങ്ങനെ ബട്ടർ വാങ്ങിയിട്ട് ബട്ടറും ബ്രെഡും കൂടെ ആയിരുന്നു ഇന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുത്തായിരുന്നു. അപ്പോൾ ബട്ടർ ഒന്നും അല്ലാതെ കഴിക്കാൻ വേണ്ടി തരുമെന്നും പറഞ്ഞിട്ട് എബി വന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എബി അത് കഴിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പം വേണ്ട ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. ബ്രെഡ് ബ്രെഡിലൂടെ തേച്ച് കഴിക്കുമ്പോൾ മാത്രമേ എപ്പോഴും ബട്ടർ നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളൂ എനിക്ക്, അല്ലാതെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഉപ്പായിട്ടേ തോന്നിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു, പിന്നെ കുറച്ച് നേരം ഒന്നിരുന്നു. അപ്പോൾ ഇന്ന് കളിയുണ്ട്, ഫുട്ബോൾ കളിയായതുകൊണ്ട് തന്നെ ഇന്ന് വേറെ ഒന്നും കാണാനായിട്ട് എബി സമ്മതിക്കാറില്ല. അവന് ഫുട്ബോൾ കളി എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഫുട്ബോൾ കളിയുള്ള ദിവസം അവൻ ഇതുപോലെ ഇരുന്ന് കാണാറുണ്ട്. പിന്നെ ഇന്ന് സിനിമയൊന്നും കാണാനായിട്ടിരുന്നില്ല. ഞാനും ചേട്ടനും കൂടെ രാത്രിത്തേക്കുള്ള പാചകത്തിലായിരുന്നു. ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്തതും ഞാനായിരുന്നു പാചകമൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഇതുവരേക്കും ചെയ്തിട്ടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഞാൻ ചെയ്തത്. വേറെ തന്നെ കുക്കർ ബിരിയാണി, ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി ഇങ്ങനെ കുക്കറിൽ വെക്കുന്നത്. കുക്കറിൽ നിന്ന് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ബിരിയാണി തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരേക്കും ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും സക്സസ്സായി, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നന്നായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്, കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബിരിയാണി വെക്കുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അമ്മയും വെക്കാറില്ല, കാരണം അമ്മയ്ക്കും അതറിയില്ല. അതുകൊണ്ട് അമ്മ ഇതുവരേക്കും ഞങ്ങളുടെ വീട്ടിൽ ബിരിയാണി വെച്ച് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അഥവാ വെക്കണമെങ്കിൽ എവിടെയും കല്യാണത്തിന് പോകുമ്പോഴോ കടയിൽ പോകുമ്പോഴോ ഒക്കെ കഴിക്കാറുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഇതുവരേക്കും ബിരിയാണി വെച്ചിട്ടില്ല. എൻ്റെ ഓർമ്മയിലില്ല, ഇനി ഉണ്ടോ എന്തോ, വീഡിയോ കാണുമ്പോൾ ഇനി അമ്മ പറയട്ടെ വെച്ചിട്ടുണ്ടോ എന്ന്, കാരണം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ കളിയൊക്കെ ജയിച്ചതിൻ്റെ പേരിൽ എബിക്കുട്ടൻ കളിച്ചതാണ്. അപ്പോൾ പാചകവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും എബിയും കൂടെ ഒരുമിച്ചാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫുഡും വളരെയധികം ഇഷ്ടപ്പെട്ടു, ഇന്നത്തെ ഒരു ഡേയും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.